യേശുനാഥൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാൻ്റെ സുവിശേഷം 17:11-19 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവെ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താമെങ്കിൽ, 1, ലോകത്തിൽ തനിക്കുള്ളവരെ അവൻ എപ്പോഴും സ്നേഹിച്ചു. തൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചവരെ സംരക്ഷിക്കുകയെന്ന തൻ്റെ ദൗത്യം യേശു പൂർത്തിയാക്കി. ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ യേശുനാഥൻ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി. നാശത്തിൻ്റെ പുത്രനല്ലാതെ അവൻ്റെ അപ്പോസ്തലന്മാരിൽ ആരും നഷ്ടപ്പെട്ടില്ല എന്ന് കർത്താവ് പറയുന്നു. അവൻ്റെ സംരക്ഷണം നമുക്കുണ്ട്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ യേശുനാഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. യേശുവിൽ ദൈവീക ജീവിതത്തിൻ്റെ പൂർണതയുണ്ട്. ഇതാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുവാൻ പരിശ്രമിക്കുന്നത്. മനുഷ്യ ജീവനിൽ നിന്നും ദൈവീക ജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പരിശ്രമമാണ് ഈ പ്രാർത്ഥന. ദൈവം ഒരാത്മാർത്ഥ യഥാർത്ഥ സുഹൃത്തായി രൂപാന്തരപ്പെടുന്ന ആത്മീയ തലമാണ് അഥവാ വൈകാരിക തലം കൂടിയാണ് ഈ പ്രാർത്ഥനയുടെ അന്തസത്ത. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്നേഹനിധിയായ സുഹൃത്തായും സ്വയം സമർപ്പിച്ച യേശുവിൻ്റെ ത്യാഗത്തിലേക്ക് ഈ പ്രാർത്ഥന നമ്മെ ഒന്നിപ്പിക്കുകയാണ്. യേശുവിന് നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിസംബോധന എന്താണ്? എൻ്റെ ദൈവമെന്നോ എൻ്റെ സുഹൃത്തെന്നോ എൻ്റെ പ്രാണനെന്നോ? യേശുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ട്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരുടെയും സഹായം നമുക്കുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന വിശുദ്ധരുടെ ഒരു വലിയ ജനക്കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതത്തിലെ നമ്മുടെ തീർത്ഥാടനത്തിൽ നമ്മെ സംരക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ദാനമാണ് അവ. 2, ഇവിടെ ആത്മീയ യുദ്ധത്തിനായി യേശു ലോകം വിട്ടു പോകുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവെ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന്. അവർ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നായിരുന്നു യേശു പ്രാർത്ഥിച്ചത്. ചിലപ്പോൾ നമുക്ക് അടിയേറ്റ് തകർന്നതായി അനുഭവപ്പെടാം. ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. പോരാട്ടത്തിൽ യേശുവിന് നമ്മെ ആവശ്യമുണ്ട്. പോരാട്ടം നമ്മെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് തിന്മയ്ക്കെതിരെ, ലോകത്തിനെതിരെ ക്രിസ്തുവിനോട് ചേർന്ന് സ്വർഗത്തിനും പിതാവിനും നമ്മുടെ ആത്മാവിനും വേണ്ടിയാണ്. അവൻ നമ്മെ യുദ്ധത്തിൽ നിന്ന് തടയുന്നില്ല, പകരം അവൻ്റെ സഹായത്തിൻ്റെ ശക്തി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവൻ നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ പക്ഷത്ത് പോരാടുന്നു. അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ആന്തരിക ശക്തി നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ ലോകത്തിലാണെങ്കിലും അവർ ദൈവത്തിൻ്റേതും സ്വർഗത്തിൻ്റേതുമാക്കി അവരെ ക്രിസ്തു മാറ്റി എന്നാണ് ഇതിൻ്റെ അർത്ഥം. 3, തീർത്ഥാടനം. നമ്മൾ ലോകത്തിലാണെങ്കിലും തീർത്ഥാടകരായി ജീവിക്കുന്നവരാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്ക് ഒരു ദൗത്യമുണ്ട്. ദൈവം നമ്മുടെ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുക എന്നത്.
തളർന്നിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾക്കും ശരീരത്തിനും ശാന്തത, ആത്മീയ സൗഖ്യവും വിശ്രമ അനുഭവവും നൽകേണ്ടതുണ്ട്. അതിന് യേശുനാഥൻ പറയുന്നത് സുവിശേഷത്തിൽ, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്നാണ്. ഈ ലോകത്തിലെ യുദ്ധത്തിൽ എനിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരാത്മീയ പ്രക്രിയയാണ് വിശുദ്ധീകരണം. കർത്താവ് അത് സാധ്യമാക്കി തരുവാൻ അവിടുത്തെ വചനമായ സത്യത്തിലൂടെ വിശുദ്ധീകരിക്കണമേ എന്നാണ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ ലോക തീർത്ഥാടനത്തിൽ അതുകൊണ്ട് തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ സത്യം ക്രിസ്തുവിൻ്റെ വചനം തന്നെയാണ്. രണ്ടാമത്തെ വിശുദ്ധീകരണ സത്യം കർത്താവ് പറയും, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന്. നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ നിദാനം ക്രിസ്തു സ്വയം നടത്തിയ വിശുദ്ധീകരണമാണ്. നമ്മുടെ വീണുപോയ പാപപ്രകൃതിയിലേക്ക് ലോകം ആകർഷകമായി നമ്മെ കീഴടക്കി വെക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നാം നമ്മെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മോടൊപ്പം ചേർന്നിരിക്കുകയും ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മീയ നിധികൾ നമുക്ക് സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അങ്ങനെ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ആർജിക്കുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.